नमस्कार या जोली जोसफ टीडीसी चानल स्वागत इन कलूर्का मूवाटपु तेनी हाईवे पणि कलूर्का मूवाटपुकानी कलूर्का पंचायत ते रोड रु स्थल कलुंग निर्मिक भाग पोचिटी अब ई रोड मूवाटपुकान गागत तटसपय अल वीडियो एम अवे पणि नमक कंक अंबाई ई चानल सब्स््रैबी तीर्च सब्स््रैब सलूर्का स्टेशन मुदल कोटकवल वर वाहन यात्र पूर्ण निरोधी स्टेशन मूवाटपुकी आदमी रोड पोचिटी कलूर्का सीपीएम लोकल सेक्रेटरी आय टी प्रसाद तरवाड़ो चेर रोड वट मुझे तोड कड़पुर ना ताचल पोल नीकर स्लाव मेड़मा मणड़को രണ്ടാമതായിട്ട് കോട്ടക്കവല കൃത്യമായി പറഞ്ഞാൽ കെകെ ജയേഷിന്റെ വീടിനോട് ചേർന്നാണ് അടുത്തത് റോഡ് വട്ടം മുറിച്ചിരിക്കുന്നത് ഇതിലാണ് ചെറിയ വെള്ളം ഒഴുകുന്ന അല്ലെങ്കിൽ തോട് കടന്നു പോകുന്ന സ്ഥലം ഇവിടെ വളരെ താഴ്ചയിലാണ് മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടത്തെ പ്രദേശവാസികളുടെ ആശങ്ക വലുതാണ് ഈ റോഡിന്റെ പണിയുടെ കൃത്യമായ വിവരം ആർക്കും അറിയില്ല എന്നതാണ് ഏത് രീതിയിലാണ് പണി നടക്കുന്നത് എത്ര വീതിയിലാണ് താരിങ് നടക്കാൻ സാധ്യതയുള്ളത് പുറംപോക്ക് അളന്ന് തിട്ടപ്പെടുത്തി ഈ റോഡിനെ അരികിൽ താമസിക്കുന്ന വീട്ടുകാരുടെയും ആശങ്ക അതുതന്നെയാണ് പല സ്ഥലങ്ങളും ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് മണ്ണിനടിയിൽ പോയിട്ടുണ്ട് എന്നാൽ പകുതി മണ്ണിനടിയിൽ കിടക്കുന്ന അവസ്ഥയും നമുക്ക് കാണാം മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് പൈപ്പ് ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി പോകുന്നു ടാപ്പിൽ വെള്ളമില്ലാത്ത അവസ്ഥ ഇത് ആരോട് പറയണം എന്നുള്ള ഒരു ആശങ്കയിലാണ് പ്രദേശവാസികൾ ഈ കുടിവെള്ളം ഇല്ലാതാകുമോ എന്ന ഒരു ഭീതിയിലാണ് ഇത് എവിടെ പരാതി പറയും എന്ന ആശങ്കയും നിലനിൽക്കുന്നു ഇതിനെക്കുറിച്ച് പലർക്കും പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ആരും രംഗത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല വിവിധ കക്ഷിരാഷ്ട്രീയ നേതാക്കളും ഇതിനെക്കുറിച്ച് ഒരു പൂർണ്ണ രൂപം ആർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു എന്നാൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച അല്ലെങ്കിൽ സംസാരം ഇന്ന് കലൂർക്കാട് നടക്കുന്ന ഇതാണ് യുഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാനും നേതാക്കളും മൂവാറ്റുപുഴ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ഈ തേനി ഹൈവേയെക്കുറിച്ച് സംസാരിക്കാൻ യോഗം ചേർന്നു എന്നും കലൂർക്കാട് പഞ്ചായത്തിലെ പുറംപോക്ക് അളന്നു തിട്ടപ്പെടുത്താൻ പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തണം എന്ന് നിർദ്ദേശം എംഎൽഎയോട് ഉന്നയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതൊരു സംസാര വിഷയം ആകുന്നുണ്ട് എങ്കിലും എത്രത്തോളം ശരിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആശങ്ക ജനങ്ങൾക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല കയറ്റവും വളവും ഇതൊന്നും പരിഹരിച്ചുകൊണ്ടല്ല പണി പൂർത്തീകരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിന്റെ വസ്തുത എന്താണെന്ന് എന്താണെങ്കിലും നല്ലൊരു വികസനം നല്ലൊരു ഹൈവ ഇവിടത്തെ പ്രദേശവാസികൾ സ്വപ്നം കാണുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി